നമ്മളൊരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോണ് ഇടവഴിയിലൂടെ ഞാനിങ്ങനെ നടക്കാറ്. ഈ വീട്ടിലും നെയ്ത്ത് അവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ നെയ്തിട്ടാണ് മുണ്ടായിട്ടും ബെഡ്ഷീറ്റ്സ് ആയിട്ടും ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങോട്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ആദ്യത്തെ കാഴ്ചയിലാണ്, വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഫ്രണ്ടിൽ ഒരു സൈഡിലായിട്ട് ഈ തറി തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഓടും പ്രാവിൻ്റെ ഒരു കളിയാണ്, കണ്ടില്ലേ? ഇതാണ് ഓട് അല്ലേ, ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓട്. ഈ നേരെ കാണുന്നതാണ് പാവ. ഓടും പാവം കൊണ്ടുള്ള നെയ്ത്താണ്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ജയ ശൽവി. ഓക്കെ, ചേച്ചിയും ചേട്ടനും കൂടി ചേർന്നാണോ ഇത് ചെയ്യുന്നത് അല്ലേ? ഒരാൾ തളർന്ന് അകത്ത് വേറെ ഉണ്ട്. ഓക്കെ, ഒരു കറി അകത്തും ഉണ്ട് പുറത്തും ഉണ്ട്, രണ്ടാളും കൂടി ചേർന്ന്. ഇതിപ്പോൾ മുണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സൈഡിൽ ബ്രൗൺ കരയുള്ള മുണ്ട്, ഓറഞ്ച് ബ്രൗൺ കളർ. ഒരു ദിവസം ഇപ്പോൾ രണ്ട് മുണ്ടൊക്കെ ചെയ്യുമോ? രണ്ടല്ല, രണ്ടിൽ കൂടുതൽ ചെയ്യും. ഓട് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. പാവ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ്, ഇതിങ്ങനെ കൈയും കാലും ഇതിങ്ങനെ താഴേക്ക് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ചേച്ചി ഇറങ്ങിയിരിക്കുവാണ്, കാലെല്ലാം താഴെയാണ്, ഇത്രയും ഭാഗം വേണം. എന്നിട്ട് കൈക്കും കാലിനും നല്ല അധ്വാനമുള്ള ജോലി. കുറേ ചെയ്യുമ്പോൾ കൈ കഴിക്കും അല്ലേ? കൈ ഇല്ല, ശീലമായി. എന്നാലും ഒരു ഇത് ശീലമാണ് ഇപ്പോൾ അല്ലേ? ഇടയ്ക്കൊന്ന് കയറും അടക്കും അല്ലേ? രണ്ട് മുന്നിൽ കൂടുതൽ നെയ്യുന്നാണ് പറയുന്നത്. എന്നാലും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, എല്ലാ ദിവസവും ഉണ്ട്. ആഴ്ചയിൽ 7 ദിവസം ചെയ്യുമോ? 1 ദിവസം ലീവ് എടുക്കുമോ? ലീവ് എടുക്കും. ഓക്കെ, എന്തായാലും കൊള്ളാം. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു വീട്, അവിടെ രണ്ട് വീട് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മുണ്ടിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. ആ ഭാഗത്തേക്ക് അവിടെ ബെഡ്ഷീറ്റ്സാണ് നെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടും കൂടി പോകാം. തനി ഗ്രാമീണമായ അന്തരീക്ഷം തന്നെയാണ്. കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് പല പല വീടുകൾ, വലിയൊരു മുറ്റത്ത്. ഇനി നമ്മൾ ഈ വീട്ടിലേക്ക് പോകും. ഇത് നല്ല പഴക്കൻ ചെന്ന പഴയ തരം നാലുകെട്ടിൻ്റെ ഒരു വീടാണ്. അകത്തേക്ക് കയറാം. എന്തായാലും നെയ്ത്ത് ഒരു ദ്രുതഗതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ട് ചേട്ടന്മാർ തന്നെ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയും മുണ്ട് തന്നെയാണ്, ഞാൻ വിചാരിച്ച ഇവിടെ ബെഡ്ഷീറ്റായിരിക്കുന്നത്, അല്ല, ഇവിടെയും മുണ്ടാണ്. ഇവിടെ പച്ചക്കരയുള്ള മുണ്ട്, ഈ സൈഡിൽ കറുത്ത കരയുള്ള മുണ്ട്, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൂല് ഉണക്കാനൊക്കെ കണ്ടില്ല, ഒരു ഗ്രീൻ കളറിലെ ആ നൂല് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ ബ്ലാക്കാണ്. ഇവിടെ ഫുൾ റോൾ എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പാവ്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് ഊട്. അപ്പോൾ ഇത് റോൾ എടുത്ത് വെക്കണ്ടേ? റോൾ ആ പാവ് എടുത്ത് ഉണ്ട് ഉണ്ട്. അപ്പോൾ പാവ് എന്ന് പറയുന്നൊരു ഫുൾ റോൾ ഓഫ് നൂലാണ്, കണ്ടില്ലേ? ഇതാണ് പാവ്. ഇത് ഇവിടുത്തെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഭാഗത്ത് ഈ തെറിയിലുള്ളത് തെറിയിലെ മാറിക്കഴിഞ്ഞു. ആ തീർന്നു, ഉപയോഗിച്ച് ഉപയോഗിച്ച് വയ്ക്കണം. അത് വച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ കെട്ടി കെട്ടിയൊക്കെ വെക്കണം അല്ലേ? അത് ഭയങ്കര ജോലിയല്ലേ? ഓരോ നൂലായിട്ട് ജോയിൻ ചെയ്ത് ഇതിൻ്റെ കൂടെ കയറ്റണം അല്ലേ, കൊണ്ടുവന്നിട്ട്? അത് വലിയ പണിയാണത്. എൻ്റെ അമ്മയെ 3700 നൂല് ഇങ്ങനെ ജോയിൻ ചെയ്യണം അല്ലേ? ആണോ? വെള്ള മാത്രം 3700 നൂലിനെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇനിയിപ്പം പാവ് കൊണ്ട് വെച്ചിട്ട് അതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. ബോർഡർ എത്ര നൂലാണ്? 100 നൂലാണ് ബോർഡർ, മറ്റേ 3700 മുണ്ടിൻ്റെ ആ വൈറ്റ് കളറിലെ നൂല്. അതെല്ലാം കൂടെ ജോയിൻ ചെയ്താണ് ഈ മുണ്ടായി മാറുന്നത്. ആ ശരി, ആ ശരി. ചേട്ടന്മാർ നല്ല പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നാലുകെട്ട് പോലത്തെ ഒരു വീടാണ്, ചെറിയൊരു അകത്തളമൊക്കെ ആയിട്ട് പഴയ ഒരു വീട്. നല്ല രസമുണ്ട് ഈ വീട്. ഇവിടെ പിന്നെ ബെഡ്ഷീറ്റ്സ് ആയതെല്ലാം ബോർഡർ അടിക്കാനൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ വിശേഷം. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും അല്ല, എത്ര വീടുണ്ട്? 480 480 മെമ്പേഴ്സ് ഉണ്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട്. ഈ 480 വീട്, അപ്പം 490 ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ രണ്ട് പേരുണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 10-200-250 വീടുകളോളം അല്ലെ, അത്രയും വീടുകളിൽ ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട
തൊഴിലാണ് അവരുടെ അവരുടെ തൊഴിൽ വ്യവസായം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ നല്ലതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കൈത്തൊഴിൽ കൈവശമായിട്ടുള്ളവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു അവസരമാണ് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സേവനങ്ങൾ. അപ്പോൾ ഇതൊക്കെ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു തൊഴിൽ ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ, അറിയുന്നവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അകത്ത് നിന്ന സമയത്ത് ബെഡ്ഷീറ്റ്സായിട്ട് വന്നൊരു ചേട്ടനെ കണ്ടില്ലേ? ആ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ അദ്ദേഹം ബെഡ്ഷീറ്റ് നിർമ്മാണം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നെയ്ത്ത് നോക്കിക്കോളൂ. ചേട്ടൻ ഇങ്ങനെ പിങ്ക് ആൻഡ് യെല്ലോ കളറിലെ കോമ്പിനേഷനിലെ ഊടും പാവും കൊണ്ട് കേർട്ടൻ ബെഡ്ഷീറ്റ്സ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കട്ടിയുള്ള സ്ട്രോങ് ബെഡ്ഷീറ്റ്സ്. ചേട്ടൻ ഇങ്ങനെ പണി ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. നല്ല അധ്വാനമാണ്, നല്ല അധ്വാനം. നൂലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാൻ ഇതാണ് ഊടെന്ന് പറയുന്നത്. അതിലേക്ക് നൂലിങ്ങനെ ചുറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. ഊടിനെ ചുറ്റിയെടുക്കും. ഊടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കട്ടയാണ്, അതിനകത്താണ് നൂലിങ്ങനെ ഇരിക്കുന്നത്. പാവാണെങ്കിൽ വലിയൊരു റോളിലാണ് നൂലിരിക്കുന്നത്. അതാണ് ആ വ്യത്യാസം. ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഒരു തുണിയായി മാറുന്നത്. അന്നേത് വരുമ്പോൾ ഊടും പാവും തമ്മിലുള്ള ഇഴ ചേർന്ന് വരുന്നതാണ് മുണ്ടായിട്ടും ബെഡ്ഷീറ്റ്സായിട്ടും സാരീസായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ഭാഗത്തു നിന്നും മറ്റു വിശേഷങ്ങൾ കാണാനായിട്ടുള്ള യാത്ര